വചനമൊഴി ഫെബ്രുവരി 26. വചനഭാഗം ഫിലിപ്പി 4:10-20, മർക്കോസിന്റെ സുവിശേഷം 9:33-41. വലിയവനാകുന്നതും ഒന്നാമനാകുന്നതും ശുശ്രൂഷയിലൂടെയാണെന്ന് ഇന്ന് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ശിഷ്യന്മാരുടെ ഇടയിലെ ഒരു തർക്കം തീർക്കുന്നതിന് വേണ്ടി ഇടപെട്ട് സംസാരിക്കുന്ന ഈശോയെയാണ് സുവിശേഷത്തിൽ കാണുന്നത്. തർക്കം തങ്ങളുടെ ഇടയിൽ വലിയവൻ ആര് എന്നതായിരുന്നു. ഈശോ ഒരു ശിശുവിനെ കരങ്ങളിൽ എടുത്ത് അവരുടെ മധ്യയെ നിർത്തിക്കൊണ്ട് പറഞ്ഞു, ഇതുപോലെ ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ശിശുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ശിശുവിന് ശുശ്രൂഷ നൽകുക എന്നതാണ്. ശിശു നിസ്സാരതയുടെ പ്രതീകമായിരുന്നു. സമൂഹത്തിൽ പ്രത്യേക സ്ഥാനമാനങ്ങൾ ഇല്ലാത്തവർക്ക്, പ്രതിഫലമൊന്നും നൽകുവാൻ ഇല്ലാത്തവർക്ക്, സ്വന്തമായി കഴിവുകളൊന്നുമില്ലാത്ത ശിശുക്കളെ പോലെയായിരിക്കുന്നവർക്ക് ശുശ്രൂഷ നൽകുക എന്നത് വലിയ കാര്യമായി ഈശോ പറയുന്നു. അങ്ങനെയുള്ള ശുശ്രൂഷ മിശിഹായ്ക്കുള്ള ശുശ്രൂഷയാണ്, ദൈവത്തിനുള്ള ശുശ്രൂഷയാണ്. ഇപ്രകാരമുള്ള ചെറിയ ശുശ്രൂഷ പോലും ദൈവതിരുമുൻപിൽ പ്രതിഫലമില്ലാതെ പോവുകയില്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോയുടെ ശിഷ്യന്മാർ ഇപ്രകാരമുള്ള ശുശ്രൂഷയിലൂടെയാണ് വലിയവരാകേണ്ടത്. മിശിഹായുടെ ശുശ്രൂഷകനായ പൗലോസിനെ ഫിലിപ്പിയിലെ ആളുകൾ സഹായിച്ചതിനെ നന്ദിയോടെ അനുസ്മരിക്കുന്നതാണ് ലേഖനത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. സ്ലീഹ പറയുന്നത്, അവരുടെ ദാനവും ശുശ്രൂഷയും ദൈവത്തിന് പ്രസാദകരവും സ്വരഫലവും സ്വീകാര്യവുമായ ബലിയായി ഞാൻ സ്വീകരിച്ചു എന്നാണ്. ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് മിശിഹ വഴി നിങ്ങൾക്ക് പ്രതിഫലം നൽകും. മിശിഹായുടെ ശിഷ്യന്മാർ വലിയവരാകേണ്ടത് എളിയവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലൂടെയാണ്. ഈ ചൈതന്യം സ്വായത്തമാക്കാൻ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് കൃപ പ്രാർത്ഥിക്കാം. ഈശോയിൽ സ്നേഹപൂർവം, കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.